മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ സത്യദാസ് വെളിയാംകോട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ മോർണിംഗ് വോയിസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി ഇന്ന് പകലിൽ ആവശ്യമായ ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഇന്നത്തെ ജീവിതം തുടരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ രാവിലെ വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യലേഖനം 3:20 20 ഞാനൊന്ന് വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും യേശു ക്രിസ്തുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. അപ്പൊസ്തലനായ പൗലോസ് എഫെസൊസിലുള്ള ദൈവജനത്തിന് എഴുതുന്ന മനോഹരമായ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യാംശമാണല്ലോ നാം വായിച്ചത്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദാംശമാണ്. ഈ രണ്ട് വാക്യങ്ങളിൽ 3:20 20:21 നമുക്ക് നിരവധി കാര്യങ്ങൾ ഗുണപാഠമായിട്ട് അംഗീകരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടുന്ന് വായിക്കുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും യേശു ക്രിസ്തുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈ രണ്ട് വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിൽ ഒന്നാമതായിട്ട് തൃത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിതാവായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിനെ കാണുവാനായിട്ട് കഴിയും. പുത്രനാം ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വാക്കുകൾ ഞാനൊന്നും കൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവൻ അത് പിതാവായ ദൈവമാണ്. രണ്ടാമതായിട്ട് അവിടെ കാണുവാനായിട്ടിരിക്കുന്നു, അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി അത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. സഭയിലും യേശു ക്രിസ്തുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. അങ്ങനെ ഈ വാക്യത്തിൽ തൃത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, എന്നാൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് അവിടെ ചോദിക്കുക നനയ്ക്കുക. നാം ചോദിക്കുന്നതിനേക്കാളും നാം വിചാരിക്കുന്നതിനേക്കാൾ നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ നാം എന്താണോ ചോദിക്കുന്നത് അതിനേക്കാൾ തരുന്ന ഒരു ദൈവമാണ്. എന്നാൽ എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടങ്ങുന്നത്. എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 14 വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 17 വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരായും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. വളരെ പഠിക്കേണ്ട ഒരു വേദാംശമാണ് നാം നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വീഴുന്ന ആ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ദൈവം ചെയ്യും നൽകും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വാക്യത്തിൽ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അവിടുന്ന് ദാതാവാണ്. ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ തരുന്നവൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാവിലെ ദൈവം നൽകിയ നന്മകളെ നമുക്ക് ഓർക്കാം. നമുക്ക് ദൈവം സകലവും നൽകി
നമ്മെ സഹായിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ആയുസ്സിന് ദോഷമില്ലാതെ ഈ പ്രതികൂല സാഹചര്യത്തിലും ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. ആരോഗ്യം, ഭക്ഷണം എന്ന് വേണ്ട, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് എല്ലാം ദൈവം നൽകുന്നു. ആ ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്യാം. അവിടുന്ന് ദാതാവാണ്. രണ്ട്, നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും, തരുവാൻ കഴിയുന്നവൻ, കഴിവുള്ളവൻ അഥവാ ശക്തിയുള്ള ദൈവം. സർവ്വദൈവം ശക്തൻ മാത്രമല്ല, സർവശക്തനാണ്. ഇയോബിൻ്റെ പുസ്തകം നമ്മൾ പ്രത്യേകിച്ച് വായിക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ, ഇയോബിൻ്റെ പുസ്തകത്തിൽ 31 പ്രാവശ്യം ദൈവത്തെ സർവശക്തൻ എന്ന് സംബോധന ചെയ്യുന്നതിനായിട്ട് കാണുവാൻ കഴിയും. മാത്രമല്ല, മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നാം ചോദിക്കുന്നത് എന്താണെന്നും നിനയ്ക്കുന്നത് എന്താണെന്നും ഗ്രഹിക്കുവാൻ, അതിനേക്കാൾ ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ. നാം മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം മാത്രമേ അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. എന്നാൽ ദൈവം നാം ചോദിക്കുന്നതിനേക്കാൾ ഗ്രഹിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ദൈവം ജ്ഞാനിയെന്ന് മാത്രമല്ല, സർവജ്ഞാനിയാണ്. നാലാമതായിട്ട്, ദൈവം മഹത്വ സമ്പൂർണനാണ്. തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. മഹത്വ സമ്പൂർണനായ ദൈവമാണ് ഈ ദൈവമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ പ്രിയമുള്ളവർ, രാവിലെ നാം ഓർക്കുമ്പോൾ നമ്മുടെ ദൈവം എത്ര ഉന്നതനാണ്, അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നാം ആവശ്യപ്പെടുന്നതിനേക്കാൾ, ദൈവമേ തരണമെന്ന് പറയുന്നതിനേക്കാൾ തരുന്ന ഒരു ദൈവം. നിനയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, വിചാരിക്കുക, തീർച്ചപ്പെടുത്തുക എന്നുള്ള വാക്കുകളാണ് നമുക്ക് കാണുവാൻ കഴിയും. നാം ചിന്തിക്കുന്നതിനേക്കാൾ, വിചാരിക്കുന്നതിനേക്കാൾ, നാം തീർച്ചപ്പെടുത്തുന്നതിനേക്കാൾ തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. തിരുവിശുദ്ധ തിരുവചനത്തിൽ നമുക്കത് ഉടനീളം കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 11:5-8 വരെയുള്ള വേദവാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിൽ, ഒരു മനുഷ്യൻ ഒരു തൻ്റെ വീട്ടിൽ ഒരു അപരിചിത ഒരു സ്നേഹിതൻ വന്നപ്പോൾ, തനിക്ക് രാത്രിയിൽ കൊടുക്കുവാനായിട്ടൊന്നുമില്ലാതിരുന്നപ്പോൾ, താൻ തൊട്ടടുത്ത വീട്ടിൽ തൻ്റെ സ്നേഹിതനോട് ആ ഗൃഹനാഥൻ ചെന്ന് 3 അപ്പം വായ്പ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ചോദിച്ചത് 3 അപ്പമാണ്. എന്നാൽ ആ മനുഷ്യൻ വേണ്ടുവോളം കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 1 ശമൂവേൽ 11:11 വാക്യത്തിൽ ഹന്ന ഒരു മകനെ ദൈവത്തോട് ചോദിച്ചു. 2:21 വായി നോക്കുക, 3 പുത്രന്മാർ 2 പുത്രിമാർ, ശമൂവേലിനെ കൂടാതെ 5 മക്കളെ കൂടെ ദൈവം നൽകി. ഹന്ന ചോദിച്ചത് ഒന്നാണ്, എന്നാൽ അദ്ദേഹത്തിന് അവർക്ക് നൽകിയത് 5 അധികം, അതായത് ശമൂവേൽ ബാലനെ ഉൾപ്പെടെ 6 മക്കളെ ദൈവം നൽകിയതായിട്ട് കാണുവാൻ കഴിയും. രൂത്തിൻ്റെ പുസ്തകം 2:7-9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, കാലപറക്കുവാൻ വേണ്ടി ബോവസിൻ്റെ വയലിൽ രൂത്ത് ചെല്ലുമ്പോൾ അവർക്ക് നൽകുന്ന സംരക്ഷണവും ഒക്കെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. വിവരിച്ച് പറയുവാൻ നമ്മുടെ മുന്നിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. നാം ചോദിക്കുന്നതിനേക്കാൾ, നിനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ജീവിപ്പാൻ ഈ പ്രഭാതത്തിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.